ശരി, ശ്രീ പി എം നാരായണൻ, ഇനി നമുക്ക് നമ്മുടെ രാജ്യം ഈ വിഷയങ്ങളിലൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളൊന്ന് പരിശോധിക്കാം. അതായത് ആദ്യം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു, നമ്മൾ ഹമാസിൻ്റെ ആക്രമണം നടന്ന ഉടൻ തന്നെ അതിനെ അപലപിച്ചു, അത് തീവ്രവാദി ആക്രമണമാണ് എന്ന നിലപാടെടുത്തു, ഇസ്രയേലിന് നമ്മുടെ പിന്തുണ പ്രഖ്യാപിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഇസ്രയേലിന് പിന്നിൽ ഒരു രാജ്യമെന്ന നിലയിൽ അടിയുറച്ച് നിൽക്കും എന്ന് അദ്ദേഹം ഉറപ്പും കൊടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് മറ്റ് ഒരു മലയാളം ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പലസ്തീനിലെ ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അഹൈജ പറഞ്ഞത്, ഇന്ത്യ പലസ്തീൻ ഒപ്പം നിൽക്കണം, പലസ്തീൻ ജനതയോടൊപ്പം നിൽക്കുകയും പലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധിയുടെ കാലം മുതൽ. അതിനോട് ചേർന്ന് നിൽക്കണം, ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി കാണാൻ കഴിയില്ല, പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യദാഹത്തിന് വേണ്ടി പോരാടുന്നവരാണ് അവർ, അവരുടെ പ്രതിരോധമാണ് അവർ നടത്തിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കണ്ടു. മാത്രമല്ല ഒരു മധ്യസ്ഥ നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കണം, ഇന്ത്യ ഇസ്രായേലിനെ ഈ വലിയ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇടപെടണം, മധ്യസ്ഥ നീക്കത്തിന് ഇന്ത്യ ഇടപെട്ടാൽ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും എന്നൊക്കെ അദ്ദേഹം ഈ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ നിലപാട് സുവ്യക്തമാണോ നിലവിലെ സാഹചര്യത്തിൽ? ഇന്ത്യയുടെ നിലപാട് വളരെ സുവ്യക്തമാണ് ഈ സാഹചര്യത്തിൽ. പ്രധാനമായും എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഒന്ന്, ഇന്ത്യ കൺസിസ്റ്റൻ്റ്ലി ഈ ദ്വിരാഷ്ട്ര എന്നുള്ളൊരു കൺസെപ്റ്റോട് ചേർന്ന് നിന്നുകൊണ്ടാണ് വളരെ കാലങ്ങളായിട്ട്. അതായത് പലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങളും ആ ഭൂപ്രദേശത്ത് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് ഇന്ത്യ ഇക്കഴിഞ്ഞ കാലം അത്രയും ഉറച്ചു നിന്നത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. പക്ഷേ ഇതിനകത്തുള്ളൊരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇസ്രായേലിനോട് നയതന്ത്രപരമായിട്ടും ഡിഫൻസിലും അങ്ങനെയുള്ള മറ്റ് ഒട്ടനവധി മേഖലകളിൽ വളരെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്നു, ഇൻ്റലിജൻസ് ഷെയറിങ്സിലും എല്ലാം. അപ്പം നാച്ചുറലി ഒരു കാലത്ത് യാസർ അറാഫത്തിനും അല്ലെങ്കിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും PLOക്കും ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ പലസ്തീനിന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല ഗോപികൃഷ്ണൻ. ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇത് നമ്മൾ കാണേണ്ടത് 1948 ഇസ്രായേൽ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന ആദ്യ യുദ്ധത്തിലും ഇതൊരു അതൊരു ഇസ്രായേൽ അറബ് യുദ്ധമായിരുന്നു. പിന്നീട് അത് 73-75 കാലങ്ങളിലേക്ക് വന്നപ്പം അത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാവുകയും പിന്നീട് ഇപ്പം 2023 അത് ഇസ്രായേൽ ഹമാസ് യുദ്ധമാവുകയും ചുരുങ്ങി ചുരുങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടത്. അതിനർത്ഥം ഈ പശ്ചിമേഷ്യയിലെ ജിയോ പൊളിറ്റിക്സ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയാണെങ്കിലും മറ്റേതൊരു രാജ്യമാണെങ്കിലും അതിൻ്റെ നയതന്ത്ര രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന അവസരത്തിലും തീർച്ചയായിട്ടും ആ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുക. ആ അർത്ഥത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടിനോട് എൻ്റെ അഭിപ്രായത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു പ്രധാനം, ഇന്ത്യ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സൗദി അറേബ്യ, UAE, ബഹ്റിൻ ഇങ്ങനെയുള്ള അറബ് രാജ്യങ്ങൾ തന്നെ ഈ ഈ പലസ്തീൻ വിഷയത്തോട് ഈ അടുത്ത കാലത്ത് എടുക്കുന്ന നിലപാടുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും വന്ന മാറ്റങ്ങൾ. അപ്പം എനിക്ക് ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ അക്രമത്തിൻ്റെ പ്രധാന കാരണം എന്നത് തന്നെ ഈ നോർമലൈസേഷൻ പ്രോസസ്സ്, ഈ ആ മേഖലയിൽ ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നോർമലൈസേഷൻ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനെ എതിരെ ഉള്ള ഒരു ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ അക്രമത്തിൻ്റെ, ആ വെല്ലുവിളിയിലാണ് ഈ അക്രമത്തിൻ്റെ വേരുകൾ കിടക്കുന്നത്. കാരണം പലസ്തീൻ വിഷയമെന്നത് അറബിൻ്റെ മനസ്സിൽ നിന്ന്, അറബി മനസ്സിൽ നിന്നും ഗ്രാജുവലി മായ്ഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം പലസ്തീൻ ജനതയ്ക്കും അതേപോലെ അതിനെ അനുകൂലിക്കുന്ന ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്കും തോന്നി. അതിൻ്റെ ഇപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് അബ്രാമിക് അക്കോർഡ് എന്ന് വെച്ചാൽ പലസ്തീനും UAE, ബഹ്റിൻ എല്ലാം ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു ഒരു അഗ്രിമെൻറ്റാണ്. അപ്പം അത് അതിൻ്റെ തുടർന്നുകൊണ്ട് തന്നെ ഇപ്പം സൗദി അറേബ്യയും UAE ഇപ്പം ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള അഗ്രിമെൻറ്റ് ഉള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അക്രമം നടന്നതെന്നുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസിനെ പലർക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും ദഹിക്കുന്നില്ല. അതിലാണ് ഈ അക്രമത്തിൻ്റെ വേരുകൾ കിടക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ചും ഇറാൻ, ഇപ്പം സൗദി ഇറാൻ റിലേഷൻസിൽ, അതേപോലെ സൗദി യമൻ, ഇത്തരത്തിൽ ഒട്ടനവധി ഫ്രിഞ്ച് എലമെൻസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഹമാസ് മാത്രമല്ല, ഹിസ്ബുള്ള, പിന്നെ ഹൂദി, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രിഞ്ച് എലമെൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ അവിടെ ഇപ്പം ഇസ്രായേൽ
സൗദി അറേബ്യയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും മെക്ക മദീന പോലുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളുള്ള ഒരു മേഖലയുമായി ഇസ്രായേൽ ഒരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, ആ മേഖലയുടെ തന്നെ മൊത്തം ജിയോ പൊളിറ്റിക്സിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാക്കും. ഈ ഭയം, ഈ അങ്ങനെ മാറ്റങ്ങളുണ്ടാക്കുമ്പോൾ അതൊരു പക്ഷേ ഈ പലസ്തീൻ എന്ന വിഷയത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവുമോ എന്നുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമത്തിൻ്റെ വേരുകൾ കിടക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ചു ഇതിൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്തിട്ട് ഇസ്രായേൽ മിസൈലുകൾ വർഷിക്കുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ മരണസംഖ്യ വളരെ കൂടുതലായിരുന്നു. അവിടെ മരിക്കുന്നുണ്ട്, സ്ത്രീകളും കുട്ടികളും എല്ലാം മരിക്കുന്നുണ്ട്. വളരെ ദുഃഖകരമായിട്ടൊരു അവസ്ഥയാണ്. അത് പലപ്പോഴും യുദ്ധത്തിൻ്റെ ഒരു 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 കൊളാറ്ററൽ ഡാമേജാണ്. യുദ്ധത്തിന് അതിൻ്റേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്, യുദ്ധത്തിന് അതിൻ്റേതായിട്ടുള്ള ലോജിക്കുകളുണ്ട്. അപ്പം നമ്മളുടെ ഒരു കൺവെൻഷണൽ ലോജിക്കിൽ വെച്ചിട്ട് നമുക്ക് ഒരു യുദ്ധ സ്ഥിതിവിശേഷത്തെ അളന്നെടുക്കാൻ പറ്റില്ല. തീർച്ചയായും ഇസ്രായേലിൻ്റെ മുമ്പിലുള്ള ഇന്നത്തെ രാത്രിയിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്നത് ഈ ഗ്രൗണ്ട് ഒഫെൻസ് എത്രത്തോളം സിവിലിയൻ കാഷ്വാലിറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് നടത്താൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രിപ്പറേഷൻസിന് കൂടി തന്നെയായിരിക്കും അവരിത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവർക്കറിയാം, ഹമാസ് ഈ ആക്രമണം തുടങ്ങിയപ്പോൾ അവർക്ക് കൃത്യമായി അറിയാം ഇതിന് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടായിരിക്കും അവർ ഈ ആക്രമണം നടത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൗണ്ട് ഒഫെൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നിന്നും ഈ സിവിലിയൻ കാഷ്വാലിറ്റിയെ എത്രത്തോളം മാറ്റി നിർത്താമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്.